ചാറ്റ് ജി പി ടി എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ച് ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചോ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചോ കേട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്ന് കാണാം. പക്ഷേ ഇന്ന് ചാറ്റ് ജി പി ടി പലരുടെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ പോലെയുള്ളവരൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ സർവകലാശാലയായിട്ടുള്ള MIT ഇതിനെക്കുറിച്ച് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല മേഖലകളിലും ആളുകൾക്ക് അവരുടെ ജോലി പകുതി സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റിയിൽ 20% വർധന ഉണ്ടാക്കാനും സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള അസിസ്റ്റൻറ്റിനെ കിട്ടിയതുപോലെയാണ് ചാറ്റ് ജി പി ടി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിന് ധാരാളം നെഗറ്റീവ് സൈഡ് ഉണ്ട് അല്ലെങ്കിൽ ഡ്രോബാക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് വരും കാലങ്ങളിൽ പുറത്തുവിടുമെന്ന് ഓപ്പൺ AI എന്ന കമ്പനി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ചാറ്റ് ജി പി ടിയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിനെയാണ് GPT-4 എന്ന് പറയുന്നത്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള സേവനങ്ങളാണ് ചാറ്റ് ജി പി ടി നമുക്ക് നൽകിയിരുന്നത് എങ്കിൽ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള GPT-4 അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ GPT-4 നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വരുമ്പോൾ ലോകം മുഴുവൻ ഒരു ആശങ്ക കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മേഖലയിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ് ഈ GPT-4 എന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയായി മാറിയേക്കാമെന്നുള്ള ചില ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ GPT-4 ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ചാറ്റ് GPT ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്ലസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ കാണാൻ സാധിക്കും. ഒരു സബ്സ്ക്രിപ്ഷൻ പോലെയാണ്, പൈസ കൊടുത്ത് നമ്മൾ ആ പ്ലാൻ എടുക്കണം. അതെടുത്താൽ മാത്രമാണ് GPT-4 ഉപയോഗിക്കാൻ സാധിക്കുക. എന്നാൽ പലരും പറയുന്ന മറ്റൊരു കാര്യം, മൈക്രോസോഫ്റ്റും ഓപ്പൺ AI കൂടെ കൂടിയിട്ടാണല്ലോ ഇപ്പോൾ ചാറ്റ് GPT മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കീഴിൽ തന്നെയാണ് ചാറ്റ് GPT എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ബിങ് എന്ന ആപ്ലിക്കേഷനിലെ ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുമ്പോഴും ഈ GPT-4 തന്നെയാണ്, അല്ലെങ്കിൽ GPT-4 സേവനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ GPT-4 ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ചാറ്റ് GPT നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റുകളാണ് GPT-4 വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി അറിയേണ്ടത്. ഇപ്പോൾ ചാറ്റ് GPT നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കൊടുത്തിരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റുകളാണ്. നമ്മൾ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനുള്ള മറുപടികൾ കിട്ടിയിരുന്നത്. എന്നാൽ GPT-4 വരുമ്പോൾ അതിന് ടെക്സ്റ്റ് ഇൻപുട്ട് മാത്രമല്ല ഇമേജ് ഇൻപുട്ട് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് കുറേ അധികം ബലൂണുകളെ ഒരു വെയിറ്റിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ആ പിക്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തെ ആ ഒരു ചരട് മുറിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ബലൂണിൻ്റെ പിക്ചർ ആണെന്നോ അല്ലെങ്കിൽ ബലൂൺ കെട്ടിയിട്ടിരിക്കുകയാണെന്നോ ഒന്നും പറയുന്നില്ല. ആ പിക്ചർ കൊടുക്കുന്നു, ആ ചരട് മുറിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഈ ബലൂണുകൾ പറന്നു പോകും എന്നുള്ളൊരു ഉത്തരം GPT-4 നമുക്ക് നൽകുന്നു. അതായത് ആ പിക്ചറിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഒരു സോഫ്റ്റ്വെയറിന് കിട്ടിയിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മീമുകൾ, ഈ മീമുകൾ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് എന്താണ് ഫണ്ണി ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മീമുകളെ ഈ ഒരു GPT-4 നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ക്രേസി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ന്യൂയോർക്ക് ടൈംസ് അവർ ചെയ്തൊരു പരീക്ഷണമാണ്. അവർ ഫ്രിഡ്ജ് തുറന്നതിന് ശേഷം ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒളിക്കുന്ന സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇത് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായി ആ ഫ്രിഡ്ജിലെ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ GPT-4 സാധിച്ചു. ഇനി ഒരു പടി കൂടി മേലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ലോഞ്ചിൻ്റെ സമയത്ത് OpenAI തന്നെ ഒരു എംപ്ലോയി ഒരു കടലാസിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഔട്ട്ലുക്ക് വരച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ വെബ് പേജിൻ്റെ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തത് അതേ രീതിയിലുള്ള ഒരു വെബ് പേജിന് വേണ്ടിയിട്ടുള്ള കോഡ് ക്രിയേറ്റ് ചെയ്ത് നൽകാൻ GPT-4 സാധിച്ചു. അതായത് ഇമേജിനെ വായിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ചിത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഔട്ട്പുട്ടുകൾ തരാൻ GPT-4 സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി GPT-4 മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഇൻ്റലിജൻസിലും അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റിയിലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് റീസണിംഗ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എക്സാമുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഈ എക്സാമുകളിലെല്ലാം GPT-4 നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ബാർ എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാം ചാറ്റ് GPT കൊണ്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാറ്റ് GPT ഇത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ബോട്ടം 10%, അതായത് ഏറ്റവും കുറവ് മാർക്ക് മേടിച്ച് 10% മാത്രം വരാനേ ചാറ്റ് GPTക്ക് സാധിച്ചുള്ളൂ. എന്നാൽ GPT-4 ഇതേ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ top 10, അതായത് 90% ആളുകളെക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കാൻ GPT-4 സാധിച്ചു.
ഇനി അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ ബയോമെഡിക്കൽസൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമിലും ടോപ്പ് ടെൻ ഏറ്റവും ഉയർന്ന മാർക്ക് മേടിച്ച 10 പേരിൽ ഒരാളാവാൻ ഈ ഒരു GPT-4 സാധിക്കുന്നുണ്ട്. ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വാക്കുകൾ കൊണ്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ECG പോലെയുള്ള ഗ്രാഫുകളൊക്കെ കൊടുത്ത് അതിനെ വരെ അനലൈസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഈ ഒരു എക്സാമിലുണ്ടായിരുന്നു. അതിനെ വരെ കടത്തിവെട്ടാൻ GPT-4 സാധിച്ചു എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ChatGPT-ക്ക് വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 3000 ആയിരുന്നു. അതായത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യത്തിലെയും അവർക്ക് തരാൻ പറ്റുന്ന ഉത്തരത്തിലും 3000 വാക്കുകളിൽ താഴെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എങ്കിൽ GPT-4 വരുമ്പോൾ അത് 25,000 ആയി ഉയർന്നിരിക്കുകയാണ്. 25,000 വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വേർഡ് ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചിലർ ചില ലോ സ്യൂട്ട്സ് വരെ ചില കേസുകൾ വരെ ഫയൽ ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആക്യുറസിയിലും അതായത് കൃത്യതയിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ GPT-4 സാധിച്ചിട്ടുണ്ട്. ChatGPT-യേക്കാൾ 40% അധികം ഫാക്ച്വൽ ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ GPT-4 സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബാൻ ചെയ്തിട്ടുള്ള ഡിസലൗഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. ഇത്തരം കണ്ടന്റുകളോട് 82% കുറച്ച് മാത്രമേ ChatGPT-യേക്കാൾ 82% കുറച്ച് മാത്രമേ GPT-4 റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് GPT-4 വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള GPT-4 ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ആളുകൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു IT പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് 5 മൈക്രോ സർവീസുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് GPT-4 ഉപയോഗിച്ച് ചെയ്ത ആളുകൾക്ക് വെറും 2 മണിക്കൂർ മാത്രമാണ് ചെലവഴിക്കേണ്ടി വന്നത്. എന്നാൽ സാധാരണ രീതിയിൽ മനുഷ്യരെ മാത്രം ഉപയോഗിച്ച് ഈ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആഴ്ചകളോളം അതിനെടുക്കേണ്ടി വന്നേക്കാം. മാത്രമല്ല 5,000 മുതൽ $6,000 വരെ അതിന് ചിലവും വന്നേക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത്രയും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചു. ഇനി അതുപോലെ തന്നെ ചിലർ നമ്മുടെ ഗൂഗിളിലൊക്കെ ഒരുപാട് ക്രോം എക്സ്റ്റെൻഷൻസ് ഒക്കെ വരുന്നത് കാണാം. ഈ GPT-4 ഉപയോഗിച്ചുകൊണ്ട് അവർ ക്രോം എക്സ്റ്റെൻഷൻസ് നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഒരാൾ ഒരു ഐഫോണിന് വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നു, സിനിമകളുമായി ബന്ധപ്പെട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നു. ആ ഒരു ആപ്പ് ഇപ്പോൾ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ CEO ഈ GPT-4 ഉപയോഗിച്ചുകൊണ്ട് ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ലോകത്താദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബുക്ക് എന്ന ഖ്യാതി ആ ഒരു ബുക്കിന് കിട്ടിയിരിക്കുകയാണ്. ഇനി GPT-4 കൊണ്ട് നമ്മുടെ ഡ്രഗ് ഇൻഡസ്ട്രി അതായത് മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ പണം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ മേടിക്കുന്ന ഒരു മരുന്ന് ആ മരുന്നിനകത്ത് ധാരാളം ഘടകങ്ങളുണ്ടാവും, കെമിക്കലൊക്കെ ആയിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഈ കോമ്പണൻറ്റുകളെ എല്ലാം കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഈ കോമ്പണൻറ്റുകളുടെ അതേ എഫക്റ്റുകളുള്ള മറ്റ് കോമ്പണൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മരുന്നിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ നിർമ്മിക്കുന്നതിനുള്ള ഘടകങ്ങളൊക്കെ GPT-4 പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ ഓരോ മരുന്നുകൾക്കും പേറ്റൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പേറ്റൻ്റ് ഇല്ലാത്ത ഒരു വേർഷൻ, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മരുന്നിൻ്റെ പേറ്റൻ്റ് ഇല്ലാത്തൊരു വേർഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വരെ പറഞ്ഞു തരാൻ GPT-4 സാധിക്കും. ഇനി വേറൊരാൾ GPT-4 ഒരു ചോദ്യം ചോദിക്കുകയാണ്, അയാളുടെ കയ്യിൽ $100 ഉണ്ട്. ഈ $100 ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ $100 ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മാക്സിമം റിട്ടേൺസ് കണ്ടെത്താമെന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ GPT-4 ഒരു ഇൻവെസ്റ്ററെ പോലെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറെ പോലെ പെരുമാറുകയും GPT-4 കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അയാൾ പാലിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വെറും 4 ദിവസം കൊണ്ട് അയാൾക്ക് $15 റവന്യൂ മാത്രം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള രീതിയിൽ ആളുകൾ GPT-4 ഉപയോഗിക്കുകയും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ലോകത്ത് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ GPT-4 റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 1 ആഴ്ചയ്ക്ക് ശേഷം ഈ OpenAI-യിലെ തന്നെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ചില പേപ്പറുകളും ചില പബ്ലിഷിംഗും ഒക്കെ നടത്തുകയാണ്. അതിൽ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വിപ്ലവത്തിൻ്റെ തുടക്കമാണ് GPT-4 എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? അപ്പോൾ മനുഷ്യന്മാരെ പോലെയുള്ള ഇൻ്റലിജൻസ് ഈ മെഷീൻസിന് ലഭിക്കുമ്പോഴാണ് അതിനെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പല രീതിയിൽ പലരും നിർവചിക്കുന്നുണ്ട്. അതായത് മനുഷ്യബുദ്ധി എന്താണെന്ന് അല്ലെങ്കിൽ മനുഷ്യബുദ്ധിയെ എങ്ങനെ നിർവചിക്കാം എന്നൊക്കെ പല രീതിയിലും പല നിർവചനങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചിലർ പറയുന്നത് നേരത്തെ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ടാസ്ക്, അതായത് പരിചയമില്ലാത്ത ഒരു ടാസ്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനെ മനുഷ്യബുദ്ധിയുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ചിലർ ഇമോഷൻസിനെ മനുഷ്യൻ്റെ ബുദ്ധിയുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഈ മനുഷ്യബുദ്ധി നിർവചിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതിനകത്ത് നേരത്തെ പഠിച്ചിട്ടില്ലാത്ത ടാസ്കുകളെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇത്തരത്തിൽ GPT-4 പോലെയുള്ള സംവിധാനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ തുടക്ക സ്റ്റേജിൽ മാത്രമാണ്. അതുകൊണ്ട് ഇതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നതിന് പകരം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിൻ്റെ തുടക്കമാണ് എന്ന് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ അവകാശപ്പെടുന്നു. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ GPT-4 മുന്നോട്ട് വെക്കുമ്പോൾ ആളുകളെല്ലാം അല്ലെങ്കിൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാം മുന്നോട്ട് വെക്കുന്ന സംശയം, എങ്ങനെയാണ് GPT-4 ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്? സാധാരണയായിട്ട് ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജികൾ എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഇതെങ്ങനെയാണ് എന്നും ഇതിൻ്റെ പഠനം നടന്നത് എങ്ങനെയാണ് എന്നും ഡെവലപ്മെൻറ്റ് നടന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റ പുറത്തു വിടാറുണ്ട്. എന്നാൽ വളരെ കുറച്ച് മാത്രം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡേറ്റയും GPT-4 ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് പുറത്ത് വിട്ടിട്ടില്ല എന്ന് കാണാം.
അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ രണ്ട് കാരണങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് കോമ്പറ്റീഷനും രണ്ട് സെക്യൂരിറ്റിയുമാണ്, മത്സരം അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് കോമ്പറ്റീഷനാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ഫാക്ടർ എന്നാണ്. ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട ടെക് കമ്പനികളുടെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സേവനങ്ങളും അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. പലരും ഇതിനെ കോമ്പറ്റീഷൻ എന്നല്ല വിളിക്കുന്നത്, വാർ എന്നാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർ അല്ലെങ്കിൽ ഒരു AI വാർ ലോകത്തിലെ കമ്പനികളുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാനും അതിനകത്ത് ഏറ്റവും വലിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനും അത് കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് അത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് മാക്സിമം വരുമാനം ഉണ്ടാക്കാനും എല്ലാ കമ്പനികളും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയൊരു മത്സരം നടക്കുന്നത് ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഇടയിലാണ് എന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പൺ AI അല്ലെങ്കിൽ ChatGPT-യുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൈക്രോസോഫ്റ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് വലിയൊരു മേൽക്കൈയുണ്ട് എന്ന് കാണാം. എന്നാൽ അതിനോട് മത്സരിക്കാൻ വേണ്ടി പല പ്രൊഡക്റ്റുകളുമായിട്ട് ഗൂഗിളും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ആവുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇതാണ്, ChatGPT-യുടെയും അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസിൻ്റെയും ഒക്കെ ലോഞ്ചിങ് എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ CEO CTO പോലെയുള്ള പോസ്റ്റുകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രഷറുണ്ട് എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നാൽ മാത്രമേ അവർക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു സംശയം തോന്നും, ഏത് മേഖലയിലായാലും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? ഒരുപാട് കമ്പനികൾ പ്രൊഡക്റ്റുകളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ആളുകൾക്ക് നല്ല സേവനം ലഭിക്കുകയും അത് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പോൾ പല മേഖലകളിലും കോമ്പറ്റീഷൻ നല്ലതാണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള മേഖലകളിൽ കോമ്പറ്റീഷൻ അത്ര നല്ലതല്ല എന്ന് കാണാം. കാരണം ഇവിടെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മെഷീനുകൾക്ക് മനുഷ്യനെപ്പോലെയുള്ള ബുദ്ധി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ GPT-4 തന്നെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ക്രിയേറ്റേഴ്സ് പല പേപ്പേഴ്സ് റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടാറുണ്ട്. അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം, അവർ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് കണ്ടെത്തിയൊരു കാര്യമാണ്, ഈ ആപ്ലിക്കേഷനുകൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലോങ് ടേം പ്ലാനുകൾ ഉണ്ടാക്കാനും അതിന് മുകളിൽ വർക്ക് ചെയ്യാനുമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അതായത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് കിട്ടുന്ന പവറും അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് ലഭിക്കുന്ന റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഈ പ്ലാനുകൾ വർക്കൗട്ട് ചെയ്യാൻ ഇത്തരം പ്രോഗ്രാമുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ ഈ AI-യുടെയൊക്കെ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 20 വർഷത്തിന് ശേഷമോ 30 വർഷത്തിന് ശേഷമോ ഒക്കെ വരും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ വെറും വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് തന്നെ കൊണ്ടുവരാൻ ഇത്തരം കമ്പനികൾക്കും പ്രൊഡക്റ്റുകൾക്കും സാധിക്കുന്നുണ്ട്. ഇത് ChatGPT-യുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ഇന്ന് ലോകം മുഴുവൻ അവൈലബിളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻ്റർനെറ്റിൽ ഈ ആർട്ടിഫിഷ്യൽ AI ഉപയോഗിച്ചു കൊണ്ടുവന്നിട്ടുള്ള പല സെൽഫികൾ, ഗാന്ധി എടുത്ത സെൽഫി, നെഹ്റു എടുത്ത സെൽഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പിക്ചറുകൾ വരും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല AI സോഫ്റ്റ്വെയറുകളും അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുവിട്ടിട്ടുള്ള ചില ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്കിപ്പോൾ അത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൽ റിയാലിറ്റി ഏതാണ്, ഫേക്ക് ഏതാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള ചിത്രങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുന്നോട്ട് വെക്കുമ്പോൾ, അവർക്ക് ഇത്രയധികം കഴിവുകൾ കിട്ടുമ്പോൾ, അവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് ഈ കമ്പനികൾ തമ്മിലുള്ള മത്സരങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്താതെ ഇത്തരം പ്രൊഡക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ GPT-4 തന്നെ ടീമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിൽ അവരുടെ ഒരു കൺസേൺ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറഞ്ഞതാണ്, ഇത്രയും പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് വെക്കാൻ പാടില്ല, അതിന് കുറച്ചുകൂടെ സമയം വേണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പ്രഷറിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതുമാത്രമല്ല, ഇത്തരം വെളിപ്പെടുത്തലുകളുടെയൊക്കെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മാർച്ച് മാസത്തിൻ്റെ പകുതിയിൽ വെച്ചിട്ട് മൈക്രോസോഫ്റ്റ് അവരുടെ AI എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമുണ്ട്, ആ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ലേ ഓഫ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള എത്തിക്സ് ടീമുകളൊക്കെ ആയിരുന്നു കമ്പനികളുടെ ഇടയിൽ ഈ മത്സരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ വീണ്ടും വിചാരമില്ലാതെ ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊക്കെ പുറത്തുവിടുന്നതിന് കൺട്രോളുകൾ കൊണ്ടുവന്നിരുന്ന ഇത്തരം ടീമുകളായിരുന്നു എന്ന് കാണാം. എന്നാൽ അവരെയൊക്കെ ഒഴിവാക്കുന്നതിലൂടെ വെറും പൈസ മാത്രമാണ് ലക്ഷ്യമെന്ന് ഇവർ തെളിയിക്കുകയാണ്. പക്ഷേ കൃത്യമായ ടെസ്റ്റിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വീണ്ടും വിചാരമില്ലാതെ ഇത്തരം ആപ്ലിക്കേഷൻസിൽ അപ്ഡേറ്റ് നടത്തുകയും അത് പുറത്തുവിടുകയും ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന് ചിലപ്പോൾ അപകടമായേക്കാം എന്നുള്ളത് തിരിച്ചറിയുക. ഇനി ഇത് മാത്രമല്ല പ്രശ്നം, ഒരുപാട് ആളുകളുടെ ജീവിതത്തെ, ജോലിയെയൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ബാധിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസർച്ച് പേപ്പർ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പർ പറയുന്നത് അമേരിക്കയിലെ 80% തൊഴിൽ മേഖലകളെയും ഈ ഒരു സാഹചര്യം ബാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു ജോലി പോലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നു.
ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്ന ജോലികൾ എന്ന് പറയുന്നത് ഹൈ ഫൈനാൻസ്, ഇൻഷുറൻസ്, ഡേറ്റ പ്രോസസ്സിങ് സയൻറ്റിസ്റ്റ് ഇങ്ങനെയുള്ള ജോലികളെല്ലാം വളരെ വലിയ രീതിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബാധിക്കാൻ പോകുന്നു പറയുന്നു. ഏറ്റവും കുറവ് ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത് അഗ്രികൾച്ചർ, ഫുഡ്, മൈനിങ്, കൺസ്ട്രക്ഷൻ പോലെയുള്ള മാനുവൽ ജോബ് വരുന്ന മേഖലകളിലാണ് എന്നും പറയുന്നത്. എന്നാൽ എല്ലായിടത്തും ഇതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കാണാം. എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും പതിയെ പതിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, 20 വർഷം കൊണ്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ ചേഞ്ച് വരുന്നത്. സോ സാഹചര്യങ്ങൾ മാറുന്നു എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവും കൂടെ കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് 1000-ൽ അധികം ആളുകൾ ഒപ്പിട്ടിട്ട് ഒരു പെറ്റീഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ മുന്നോട്ട് വെക്കുമ്പോഴും അപ്ഡേറ്റുകളൊക്കെ വരുമ്പോഴും ഗവൺമെൻറ്റുകളുടെയൊക്കെ ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരണം എന്നാണ് ഈ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പെറ്റീഷനിൽ ടെസ്ലയുടെ CEO ആയിട്ടുള്ള ഇലോൺ മസ്ക്, ആപ്പിളിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് വോസ്നിയാക്ക് ഇങ്ങനെയുള്ള ആളുകൾ വരെ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ പെറ്റീഷൻ മുന്നോട്ട് വെക്കുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആശങ്കകൾ മുന്നോട്ട് വരുന്നത് എന്നും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.